كيف حالكم يا أحبائي؟ രണ്ടാം ക്ലാസ്സിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിയാഹൻ മിൻ ഷജറത്തിൻ എന്ന പാഠമായിരുന്നു. ഒരു ഉറാബ് രാവിലെ പറന്നു പോകുമ്പോൾ ഒരു ഷജറത്തിൽ നിന്ന് ഒരു സിയാഹ് കേട്ടു. ആ സിയാഹ് ആരുടേതാണ് എന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഒരു ഒഷിൽ അപ്പുറെ അഫ്രാഹുകൾ ലഖലഖിൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടത്. ചെന്നു നോക്കിയപ്പോൾ ഒരു സുഅബാൻ ആ ഒഷിന് നേരെ ഇഴഞ്ഞു വരുന്നതാണ് ഉറാബ് കണ്ടത്. ഉറാബ് എന്ത് ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ. ഉറാബ് ആ സുഅബാനിനെ ഒരുപാട് പ്രാവശ്യം കൊത്തി. കൊത്തിയപ്പോൾ സുഅബാന് താഴേക്ക് വീഴുകയും ചെയ്തു. ഈ കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു മനസ്സിലാക്കിയത്. കൂട്ടുകാരെ, നമുക്ക് ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ടതായ ഒരു പ്രവർത്തനം ചെയ്താലോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ 30-ാമത്തെ പേജ് തുറക്കൂ. നുലാഹിളു അസ്സൂറത്ത വ നഖ്സു. നമുക്ക് ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കുകയും ചിത്രങ്ങളെക്കുറിച്ച് ഒരു ചെറിയ കഥ എഴുതുകയും ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് 31-ാമത്തെ പേജിലെ ചില വാചകങ്ങൾ വായിച്ചു മനസ്സിലാക്കാം. നഖറൽ ഉറാബു അസ്സുഉബാന മിറാറൻ. ഉറാബ് സുഉബാനിനെ പല പ്രാവശ്യം കൊത്തി. അസ്റഅൽ ഉറാബു നഹ്വ സൗതി. ഉറാബ് ശബ്ദത്തിനു നേരെ വേഗം ചെന്നു. സഖത്തു സുഉബാനു മിനശ്ശജറത്തി. സുഉബാൻ ശജറത്തിൽ നിന്നും വീണു. കാന ഉറാബുൻ യതീറു സുബാഹൻ. ഉറാബ് രാവിലെ പറന്നു പോവുകയായിരുന്നു. ഫസമിഅ സിയാഹൻ മിൻ ഷജറത്തിൻ. അപ്പോൾ ഒരു ഷജറത്തിൽ നിന്നും ഒരു നിലവിളി കേട്ടു. യദുബ്ബു സുഉബാനുൻ ഇലാ ഉഷിൻ. ഒരു സുഉബാൻ ഉഷിലേക്ക് ഇഴഞ്ഞു പോകുന്നു. കൂട്ടുകാരെ, ഈ വാചകങ്ങളുടെ ആശയം മനസ്സിലായല്ലോ. ഇനി നമുക്ക് കഥ എഴുതി തുടങ്ങിയാലോ. ഈ ചിത്രത്തിന് യോജിച്ച വാചകം കണ്ടെത്തി ആ വാചകത്തിനു നേരെ ചിത്രത്തിലെ നമ്പറായ 1 എന്ന് രേഖപ്പെടുത്തു. ശരിയായ വാചകം കണ്ടെത്തുവാൻ ചിത്രത്തിൽ നമുക്കൊരു ക്ലൂ നൽകിയിട്ടുണ്ട്. ചിത്രത്തിലെ ഉറാബ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. പറന്നു പോവുകയാണല്ലേ. പറക്കുക എന്നതാണ് ഈ ചിത്രത്തിൽ നമുക്കുള്ളതായ ക്ലൂ. പറക്കുന്നു എന്ന വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ വാക്ക് കണ്ടെത്തി നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാം. ഇതിൻ്റെ ഉത്തരം മാഷ് കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ കൂട്ടുകാർ സ്വന്തമായി ചെയ്യണേ. പറക്കുന്നു എന്നതിന് യത്തീറു എന്നാണല്ലോ പറയാറുള്ളത്. യത്തീറു എന്നുള്ള വാചകം കണ്ടെത്തൂ. നമുക്ക് അതിന് ചിത്രത്തിൻ്റെ നമ്പറായ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് 2-ാമത്തെ ചിത്രത്തിന് യോജിക്കുന്ന വാചകം കണ്ടെത്തി അതിൻ്റെ നമ്പർ കൊടുക്കാം. ഇത് കൂട്ടുകാർ സ്വന്തമായി ചെയ്യണേ. കൂട്ടുകാരെ, 3-ാമത്തെ ഈ ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ ചിത്രത്തിലും ഒരു ക്ലൂ ഉണ്ട്. അത് കണ്ടെത്തി ഈ ചിത്രത്തിൻ്റെ നമ്പർ അതിന് യോജിച്ച വാചകത്തിനു നേരെ കൊടുക്കൂ. ഈ ചിത്രത്തിലെയും ക്ലൂ കണ്ടെത്തി അതിന് യോജിച്ച വാചകത്തിനു നേരെ ഇതിൻ്റെ നമ്പറായ 4 എന്ന് കൊടുക്കൂ. ഈ ചിത്രത്തിനും യോജിച്ച വാചകം കണ്ടെത്തി
ഈ ചിത്രത്തിൻ്റെ നമ്പറായ 5 എന്ന് ആ വാചകത്തിന് നേരെ കൊടുക്കൂ. അഹിബായി, ഇപ്പോൾ നമ്മൾ ഈ വാചകങ്ങൾക്കൊക്കെ ഓരോരോ നമ്പറുകൾ കൊടുത്തു. പക്ഷേ നമ്പറുകൾ ക്രമത്തിലല്ലല്ലോ നമ്മൾ കൊടുത്തത്. നമ്പറുകളുടെ ക്രമമനുസരിച്ച് നമുക്കത് ഇവിടെ എടുത്തെഴുതിയാലോ? കൂട്ടുകാരെ, ഈ പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലെ 31-ാമത്തെ പേജിൽ ചെയ്ത് കാണിക്കണേ. അഹിബായി, ഇനി നമുക്ക് 32-ാമത്തെ പേജിലെ പ്രവർത്തനങ്ങൾ ചെയ്താലോ? നമുക്ക് ഈ പാഠഭാഗത്തു നിന്നും പഠിക്കേണ്ടത് 3 തരം പ്രയോഗങ്ങളാണ്. ഫൗക, തഹത, ഫീ എന്നീ വാക്കുകളുടെ പ്രയോഗങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുവാൻ പോകുന്നത്. കൂട്ടുകാരെ, ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഐനൽ ഉറാബു? അൽ ഉറാബു ഫൗക ശജറത്തി. ഉറാബ് ശജറത്തിൻ്റെ മുകളിലാകുന്നു. കൂട്ടുകാരെ, ഫൗക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുകളിൽ. അഹിബായി, ഈ ചിത്രമൊന്ന് ശ്രദ്ധിക്കൂ. ഐന സുഉബാനു? അസ്സുഉബാനു തഹ്ത ശജറത്തി. സുഉബാൻ ശജറത്തിൻ്റെ താഴെയാകുന്നു. കൂട്ടുകാരെ, തഹ്ത എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? താഴെ. അഹിബായി, ഐനൽ ഫറുഖു? കൂട്ടുകാരെ, ഫറുഖ് എവിടെയാണ്? അൽ ഫറുഖു ഫിൽ ഉശ്ശി. ഫറുഖ് ഉശ്ശിലാകുന്നു. കൂട്ടുകാരെ, ഫീ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഉള്ളിൽ. അഇസായി, നമുക്ക് ഈ വാക്കുകൾ ഒന്നുകൂടി പരിചയപ്പെടാം. ഇനി നമുക്ക് 32-ാമത്തെ പേജിലെ ഒരു പ്രവർത്തനം ചെയ്താലോ? ചിത്രം നോക്കി നെസിറ് എവിടെയാണ് എന്ന് ഇവിടെ എഴുതൂ. അതുപോലെ താഴത്തെ ചിത്രം നോക്കി സൂസ് എവിടെയാണ് എന്ന് ഈ ഭാഗത്ത് എഴുതൂ. കൂട്ടുകാരെ, ഇന്നത്തെ ഈ രണ്ടു പ്രവർത്തനങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ പൂർത്തിയാക്കി മാഷിന് അയച്ചു തരണേ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം. ശുക്രൻ.